ഹായ് യോൾ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ദ റൈറ്റ് ആണ്. അപ്പം നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ച് തുടങ്ങിയിട്ട് ഇപ്പം നാലാമത്തെ ദിവസമായിട്ട് ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പം നമുക്ക് വെയിറ്റ് കണ്ടിട്ട് വരാം. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ വെയിറ്റ് 79 ആയിട്ടുണ്ട്. അതായത് 7 കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഇപ്പം എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് ആണ്. ഞാൻ പകുതി പതില മുക്കാൽ ഭാഗം കുടിച്ചു. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മോർണിംഗ് ഡ്രിങ്ക് കുടിച്ച് കാണും അല്ലേ. അപ്പൊ ഞാൻ വെളിയിൽ നിന്നിട്ടാ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ പട്ടിയുടെ നല്ല രീതിയിലുള്ള കുറെ കേക്കായിരിക്കും. അതിന് ആദ്യമൊന്ന് എക്സ്ക്ലൂഡ് ചെയ്തേക്കണേല്ല, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ഡയറക്റ്റ് നമ്മുടെ മോർണിംഗ് ഡ്രിങ്ക് കുടിച്ചു. മോർണിംഗ് ഡ്രിങ്ക് എന്നാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അത് ആണ് ഞാൻ കുടിച്ചത്. അതിനുശേഷം ഞാൻ കറക്റ്റ് 1 അവർ വർക്കൗട്ട് ചെയ്തു. നമ്മുടെ ഫാസ്റ്റിംഗ് നമ്മൾ ബ്രേക്ക് ചെയ്യണം. അതിനു മുമ്പ് എത്ര എക്സ്റ്റെൻഡ് ചെയ്യാം അത്രയും ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിലോട്ടും കാര്യങ്ങളിലോട്ടും പോകുന്നത്. പിന്നെ നമ്മൾ മോർണിംഗ് തൊട്ട് ഞാൻ ഇന്ന് രാവിലെ വെള്ളം കുടിക്കുന്നു എന്നും കാണിക്കാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എക്സസൈസ് തുടങ്ങാമെന്നുള്ള രീതിയിലായിരുന്നു. കാരണം കുഞ്ഞുങ്ങൾ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല. ഒരാളെ എന്നിട്ട് തന്നെ എഴുന്നേറ്റു, അമ്മയുടെ കയ്യിൽ ഇരിപ്പുണ്ട്, ഇതാ പുറകിലും ഇരിപ്പുണ്ട്. പിന്നെ ഒരാളെ എഴുന്നേറ്റിട്ടില്ല. അപ്പം അതിന് മുമ്പ് എനിക്ക് വർക്കിംഗ് കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. അതാണ് പിന്നെ റെക്കോർഡിങ്ങിന് പോകാഞ്ഞത്. റെക്കോർഡിങ്ങിന് പോയി കഴിഞ്ഞാൽ പിന്നെയും ടൈം പോകും, അതുകൊണ്ടാട്ടോ. പിന്നെന്താ, ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പോകാം. അപ്പൊ ഇതാണ് ഇന്നത്തെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട ഇന്ന് അപ്പവും മുട്ടക്കറിയായിരുന്നു ഇവിടെ വീട്ടില്. അപ്പൊ ഞാൻ ആ മുട്ടക്കറിക്കകത്തോട്ട് 2 മുട്ട എന്താ പറയാ തോരൻ പോലെ ആക്കി എടുത്തതാണ്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഗ്രീൻ റോബസ്റ്റ പഴം തീർന്നു. അതുകൊണ്ട് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഇന്ന് ഈ ചെറുപഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് വീട്ടിലുണ്ടായ പഴമാണ്, അപ്പൊ സേഫ് ആണ്. അത് കഴിക്കാന്ന് വിചാരിച്ചു, വേറെ ഓപ്ഷൻ ഇല്ല എന്റെ കയ്യില്. സോ ഇത് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പം ഞാൻ അവിയൽ എടുത്തിട്ടുണ്ട്, കുറച്ച് മോരെടുത്തിട്ടുണ്ട്, സൈഡിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ മീൻകറിയുണ്ട്, പിന്നെ 2 ഫിഷ് ഫ്രൈ ഉണ്ട് കേട്ടോ. അപ്പൊ എന്റെ വെയിറ്റ് കണ്ടല്ലോ. എനിക്ക് ടോട്ടലായിട്ട് ഒരു 2 kg ആണ് കുറഞ്ഞിട്ടുള്ളത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ റിസൾട്ടിൽ. കാരണം പ്രഗ്നൻസി കഴിഞ്ഞിട്ട് വണ്ണം കുറയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. അപ്പം എനിക്ക് ആ 7 ടച്ച് ചെയ്ത് തന്നെ എൻ്റെ വലിയൊരു ഒരു ഗോളിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ 100% സാറ്റിസ്ഫൈഡ് അല്ല. കാരണം എപ്പോഴാണോ ഞാൻ എൻ്റെ അൾട്ടിമേറ്റ് ഗോളിലെത്തുന്നത് അപ്പം മാത്രമേ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആവത്തുള്ളൂ. അങ്ങനെ ആകാവുള്ളൂ. കാരണം നമ്മൾ ഒരു 2 kg കുറയുമ്പോൾ തന്നെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാനൊരു എനർജി ഇല്ലാതായി പോകും. അപ്പം അങ്ങനെ ആവരുത്. പിന്നെ നിങ്ങളിൽ ഒത്തിരി പേര് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് 2 kg കുറഞ്ഞു, 1 kg കുറഞ്ഞു എന്നൊക്കെ പറയുമ്പം ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം നിങ്ങളുടെ വെയിറ്റും ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അത് കാണുമ്പം എനിക്കും ഒരു ഇൻസ്പിറേഷനാണ്. എൻ്റെ വെയിറ്റ് കുറയുന്നത് പോലെ തന്നെ ഇൻസ്പിറേഷനാണ് നിങ്ങളുടെ വെയിറ്റ് കുറഞ്ഞു കാണുന്നത്. കാരണം വെയിറ്റ് കുറയ്ക്കാൻ എന്തുമാത്രം ഡെഡിക്കേഷൻ വേണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം അതിൽ നിങ്ങൾ 2 kg കുറഞ്ഞു എന്നൊക്കെ പറയുമ്പം നിങ്ങൾ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്ത ദിവസത്തിനേക്കാളും 1 ദിവസം ബാക്കിലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ടും നിങ്ങൾക്ക് എൻ്റെ കൂട്ട് തന്നെ ഒരു വെയിറ്റ് ലോസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ബ്ലെസ്ഡ് തന്നെയാണ്. നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേഷൻ ആണ്, അതേപോലെ നിങ്ങൾക്ക് ഗീവപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകാനുള്ള ആ ഒരു എന്താ പറയുക സ്റ്റാമിന ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ എൻ്റെ ഫേസിലോട്ട് ഈ മുടി വന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ക്യാമറയിൽ നോക്കി സംസാരിച്ചപ്പോൾ ഈ മുടി ഇങ്ങനെ കിടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. സത്യൻ്റെ കുട്ടി ഇങ്ങനെ കിടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. പിന്നെ എൻ്റെ ഫേസ് ഫാറ്റും അതുപോലെ തന്നെ എൻ്റെ ബോഡിയിലെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ കാണുന്നവരും പറയുന്നുണ്ട് കുറച്ചൊന്ന് ഒതുങ്ങിയെന്ന് തോന്നുന്നു. അത് കേൾക്കുമ്പം ഭയങ്കര സന്തോഷം. പിന്നെ യൂഷ്വലി ഞാൻ രാത്രിയിലാണ് ഇങ്ങനെ നിങ്ങളോട് ഇരുന്ന് സംസാരിക്കാറുള്ളത് കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ. ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റായിരുന്നു. കുഞ്ഞുങ്ങൾ ഇതുവരായിട്ടും എഴുന്നേറ്റിട്ടില്ല. ഒരാൾ എഴുന്നേറ്റും ഉറക്കിയിട്ട് പിന്നെ ഉറക്കി. അതുകൊണ്ട് ടൈം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളോട് കുറച്ച് നേരം സംസാരിക്കാമെന്ന്. അതാണ് ഞാൻ ഇപ്പോൾ രാവിലെ തന്നെ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇൻ്റർമീറ്റൻ്റ് ഫാസ്റ്റിംഗ് ചെയ്താൽ മാത്രമേ വണ്ണം കുറയത്തുള്ളൂ എങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഏത് ഡയറ്റിലാണോ കംഫർട്ടബിൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഡയറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ ഇൻ്റർമീറ്റൻ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ പറയുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
സത്യം പറഞ്ഞാൽ നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് നമ്മുടെ അത്താഴം എന്ന് പറയുന്നതാണ് യഥാർത്ഥ വില്ലൻ. അപ്പോൾ നമ്മൾ അത്താഴം നന്നായിട്ടൊന്ന് റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത്താഴം നമ്മൾ അങ്ങ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യൂ, അത് ഇഫക്റ്റീവ് ആണെന്ന് പറയുന്നത്. അത് ചെയ്ത് നോക്കി മനസ്സിലാക്കി എനിക്ക് അതിൻ്റെ ബെനിഫിറ്റും കിട്ടിയ ഒരു വ്യക്തിയാണ്. ചില ആൾക്കാർ പറയാറുണ്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫെർട്ടിലിറ്റിയെ ബാധിക്കുമെന്ന് ചോദിക്കുന്നവരോട്, ഞാൻ ഒത്തിരി അങ്ങനെയുള്ള ഇഷ്യൂസ് സഫർ ചെയ്ത ഒരാളാണ്. എനിക്ക് ഹെൽത്ത് വൈസ് കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ആ പ്രോബ്ലംസ് എല്ലാം മാറിയത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒന്നുകൊണ്ട് മാത്രമാണ്. പിന്നെ എൻ്റെ വർക്കൗട്ട്, ഞാൻ നല്ല രീതിയിൽ വർക്കൗട്ടും ചെയ്ത് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ഞാൻ ചെയ്തത്. ഇപ്പം അതിന് എന്തെങ്കിലും ഒരു ദൂഷ്യവശം ഉണ്ടായിരുന്നു, അത് ഫെർട്ടിലിറ്റിയെ ബാധിക്കുമായിരുന്നു എങ്കിൽ ഞാനിപ്പം രണ്ട് കുഞ്ഞുങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കത്തില്ല. കാരണം നിങ്ങൾക്കറിയാം ഞാനങ്ങനെ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്തിട്ടില്ല. ആകെ ഒരു വട്ടം പോയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞാണ് ഓവുലേഷൻ ചെക്ക് ചെയ്തിട്ടും ഒക്കെ ഉണ്ട്. അത് ആകെ പ്രോബ്ലം ആയ കഥകൾ ഞാൻ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പം ഞാൻ കൺസീവ് ആയിട്ടുണ്ടെങ്കിൽ അതിന് 100% ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ വർക്കൗട്ടിനും അതുപോലെ തന്നെ എൻ്റെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനുമാണ്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൊണ്ടിട്ട് പിന്നെ എനിക്കുണ്ട് ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചൊരു കാര്യം ജെസ്റ്റേഷണൽ ഡയബറ്റിക്കാണ്. ഞാനിങ്ങനെ ഹെൽത്തി ആയിട്ടൊന്നും അങ്ങ് മുന്നോട്ട് പോയില്ല. ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും എല്ലാം ഉപേക്ഷിച്ചു, എൻ്റെ ഡയറ്റും എൻ്റെ വർക്കൗട്ടും എല്ലാം ഞാൻ ഉപേക്ഷിച്ചായിരുന്നു എങ്കിൽ ഞാൻ കൺസീവ് ആയ സമയത്ത് തീർച്ചയായിട്ടും എനിക്ക് ജെസ്റ്റേഷണൽ ഡയബറ്റിക്സ് ഉണ്ടായേനെ. കാരണം എൻ്റെ പ്രീവിയസ് 2 പ്രഗ്നൻസീസിലും അതുണ്ടായിരുന്നു. അതാണ് മിസ്കാരേജിന് മെയിനായിട്ടുള്ളൊരു റീസൺ ആയത്. അപ്പം എനിക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്നപ്പോൾ എന്നെ പെട്ടെന്ന് തന്നെ കയറ്റി സർജറി ചെയ്യാൻ കഴിഞ്ഞത് എനിക്ക് കൊളസ്ട്രോളോ പ്രഷറോ ഷുഗറോ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ലാതിരുന്നു കൊണ്ടാണ്. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ ആ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ എൻ്റെ ഒരു ഡേയും മൈ ലൈഫും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അതിനകത്തെല്ലാം ഞാൻ പറയുന്നത് ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഒരു ഗോളിൽ എത്തിയ ശേഷം ഞാൻ ചെറിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചീറ്റ് ഡേയ്സും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇല്ലെന്നല്ല, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ ഫുൾ ടൈം പട്ടിണി ഇരിക്കണമെന്നോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തത് ഒക്കെ കഴിക്കണമെന്നോ ഇഷ്ടമുള്ളതൊന്നും കഴിക്കാതിരിക്കണമെന്നോ അങ്ങനെയൊന്നും അല്ല. ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിലാവട്ടെ, എൻ്റെ ഡയറ്റിങ് സമയത്താവട്ടെ, എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഒരു ചീറ്റ് ഡേ എങ്കിലും, മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ചീറ്റ് ഡേ എടുത്തിട്ട് എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ആ ദിവസം ഞാൻ നല്ല എന്താ പറയുന്നത് മരിച്ചു കടന്ന് ഞാൻ വർക്കൗട്ട് ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും റെസ്ട്രിക്റ്റഡ് ആവുന്നത് എൻ്റെ ഡയറ്റിൽ. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയും പിടിച്ചു നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഈ 2 കിലോ എങ്കിലും കുറഞ്ഞത്. കാരണം എനിക്ക് നിങ്ങൾക്കറിയാലോ, എനിക്ക് ഒത്തിരി വർക്കൗട്ടൊന്നും പറ്റത്തില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വർക്കൗട്ട് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ എനിക്ക് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലും നന്നായിട്ട് കഴിക്കുമായിരുന്നു. പിന്നെ ഞാൻ റൈസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വണ്ണം വെക്കും, എനിക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവത്തില്ല. കാരണം ഞാൻ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഒരു ഇഷ്യൂ എൻ്റെ ബോഡിയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇത്ര പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം എന്നെപ്പോലുള്ള ഒരാൾക്ക് ഡയബറ്റിക്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റി എന്നുണ്ടെങ്കിൽ, അത് എൻ്റെ പ്രഗ്നൻസി ടൈമിലും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് റീസൺ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും എൻ്റെ എക്സസൈസും എൻ്റെ ഹെൽത്തി ലൈഫ് സ്റ്റൈലും തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കൺസീവ് ആകാൻ ശ്രമിക്കുന്നവരൊക്കെ ഇത് ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് കുഴപ്പമില്ലെന്ന്. പക്ഷേ 24 ഒന്നും ചെയ്യരുത്, ബേസിക് ആയിട്ടുള്ള 16-8 ചെയ്യുക. കാരണം ഞാൻ എൻ്റെ ഒരു ഗോളിൽ എത്തിയ ശേഷം എപ്പോഴും 16-8 തന്നെയാണ് ഫോളോ ചെയ്തത്. ഞാൻ 24 ചെയ്തിട്ടില്ല. കാരണം എനിക്ക് പിന്നെ അതിൻ്റെ ഒരു ആവശ്യം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ ഗോൾ അച്ചീവ് ചെയ്തു, ഞാൻ ഒത്തിരി അങ്ങ് ക്ഷീണിച്ചായിരുന്നു. അപ്പം ഞാൻ തന്നെ മനസ്സിലാക്കി ഇനിയും അങ്ങോട്ട് പോകണ്ട, ഇതങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിനകത്ത് ബേസിക് ഫോമിൽ നമ്മൾ ബേസിക് പാറ്റേണിൽ നമ്മൾ പോയാൽ മതി. നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള പാറ്റേൺ നമുക്ക് ചൂസ് ചെയ്തെടുത്ത് അതിൽ പോയാൽ മതി. പിന്നെ അപ്പോഴും ഞാൻ ചാലഞ്ച് എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഗോളൊക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് 1000 ജമ്പിങ് ജാക്സ് ചാലഞ്ചും അതുപോലെ തന്നെ സൂര്യ നമസ്കാര ചാലഞ്ചും ഒക്കെ ചെയ്തത്. അതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി, എൻ്റെ ബോഡി ശരിക്കും അത്ര വലിയ വർക്കൗട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റായി. അപ്പം ഞാൻ ചെറിയ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വലിയ രീതിയിലുള്ള ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ സ്വെറ്റ് പോലും ചെയ്യാത്ത ഒരവസ്ഥയിലെത്തി. അപ്പോഴാണ് ഞാൻ ഇൻറ്റൻസിറ്റി കൂട്ടി ചെയ്യാൻ തുടങ്ങിയത്. അപ്പം നിങ്ങളും അങ്ങനെ ആയിരിക്കണം. എപ്പോഴും നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിൽ നിങ്ങളങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ എപ്പോഴും ചാലഞ്ച് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ അടുത്ത് നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടായിരിക്കും കുഞ്ഞിനെ എടുക്കുകയൊക്കെ ചെയ്തില്ലേ, മോളമ്മ ചേച്ചി. ചേച്ചി ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു ജമ്പിങ് ജാക്സ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. പുള്ളിക്കാരിയുടെ ഏകദേശം ഒരു 5-6 kgs കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ബോഡി ട്രാൻസ്ഫോർമേഷൻ നന്നായിട്ടുണ്ട്. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ വർക്കൗട്ടാണ്. പുള്ളിക്കാരി മെയിനായിട്ട് ചെയ്യുന്നത് ജമ്പിങ് ജാക്സ് ആണ്.
സ്റ്റാർട്ട് ചെയ്ത ദിവസം എന്നോട് വന്ന് പറഞ്ഞ പോലെ എനിക്കൊരു 5 ഒക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ, അതിൽ കൂടുതലൊന്നും എനിക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം ഇന്നലെ വന്നിട്ട് പറഞ്ഞ 100 ജമ്പിങ് ജാക്സ് ചെയ്തു. അപ്പം അങ്ങനെ പെതുക്കെ പെതുക്കെ നമ്മുടെ പേസ് നമ്മൾ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പം എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് സ്പോർട്സ് ബ്രാ യൂസ് ചെയ്യണോ, അതേപോലെ തന്നെ ഷൂ യൂസ് ചെയ്യണമെന്ന്. ജമ്പിങ് ജാക്സ് ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് രണ്ടും നിങ്ങൾ യൂസ് ചെയ്തിരിക്കണം. കാരണം നമ്മുടെ ബോഡി അത്ര മാത്രം എനർജി എടുത്തിട്ടാണ് ചാടുന്നത്. അപ്പം നമ്മുടെ ഫുൾ ബോഡിയാണ് എന്ത് ചെയ്യുന്നത്, മൂവ് ആവുന്നത്. സോ നമ്മൾ ബ്രിസ്റ്റ് സാഗ്നസിനുള്ള എന്താ പറയുക ചാൻസസ് കൂടുതലാണ്. സോ എപ്പോഴും ജമ്പിങ് ജാക്സോ അല്ലെ അതുപോലെ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുവാണ്, ഈവൻ ലോ ഇൻറ്റൻസിറ്റി ചെയ്താലും നിങ്ങൾ സ്പോർട്സ് ബ്രായും ഷൂ ഉപയോഗിക്കണമെന്ന് എടുത്തു പറയാനുള്ള റീസൺ, നമ്മളിപ്പോൾ ജമ്പിങ് ജാക്സും ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സ്ട്രെയിൻ നമ്മുടെ കാലിലോട്ട് കൊടുക്കും. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് കാലിൻ്റെ 10 ഭയങ്കരമായിട്ടുള്ള വേദന എടുക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ പോലും അറിയാതെ അവിടെ ആയിരിക്കും നമ്മൾ സ്ട്രെയിൻ കൊടുക്കുന്നത്. സോ സ്പോർട്സ് ഷൂ സ്പോർട്സ് ബ്രാ ഒക്കെ യൂസ് ചെയ്യുക. സ്പോർട്സ് ഷൂ ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ ഷൂ ആയാലും മതി, ഏറ്റവും നല്ലത്. ഞാൻ സ്പോർട്സ് ഷൂ എന്ന് പറയാൻ കാരണം ഈ സ്കെച്ചേഴ്സ് അങ്ങനെയുള്ള ബ്രാൻഡിൻ്റെ നമ്മൾ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മൾ റീബോക്ക് അതൊക്കെ യൂസ് ചെയ്യുമ്പം, നമ്മൾ സ്പോർട്സ് ഷൂ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഇങ്ങനെ നമുക്ക് എന്താ ചാടിപ്പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പം നമുക്ക് അത്ര സ്ട്രെയിൻ എടുക്കത്തില്ല, ഭയങ്കര ഫ്ലെക്സിബിളാണ്. അതുകൊണ്ടാണ് നമ്മുടെ നോർമൽ ഷൂവിൽ എനിക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഞാൻ നോർമൽ ഷൂവും യൂസ് ചെയ്തിട്ടുണ്ട്, സ്കെച്ചേഴ്സിൻ്റെയും യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് സ്കെച്ചേഴ്സിൻ്റെ യൂസ് ചെയ്തപ്പം ഭയങ്കര ഒരു പഞ്ഞിയുടെ മേലിൽ ഇങ്ങനെ നമ്മൾ കിടന്ന് ചാടുന്ന ഒരു ഫീലിംഗാണ്. അതേസമയം നമ്മൾ നോർമൽ ഷൂ ഉപയോഗിക്കുമ്പോൾ അത്രയും ഒരു സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നമ്മുടെ ബഡ്ജറ്റ് മാറ്റേഴ്സാണ്, നമുക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷൂ ഒന്നും നമുക്ക് വേണ്ട, നമ്മളങ്ങ് ചെയ്യും. പക്ഷെ നമ്മൾ നമ്മുടെ സേഫ്റ്റിയും കൂടെ നോക്കുക. പിന്നെ സ്പോർട്സ് ബ്രാ എങ്ങനെ ആരൊക്കെ സെലക്ട് ചെയ്യണം, എന്ത് മാനദണ്ഡത്തിൽ നിങ്ങൾ സെലക്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഐ ബട്ടണിൽ കൊടുത്തേക്കാൻ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ കിട്ടും. ഫേഷ്യൽ എക്സസൈസ് ചെയ്യുക, ഫേഷ്യൽ എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് നിങ്ങൾ ടൈം കണ്ടെത്തിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഇവന് ഒരു ഫോൺ നോക്കുകൊണ്ടിരിക്കുമ്പോഴും ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് നമ്മുടെ ഫേഷ്യൽ എക്സസൈസ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന വർക്കൗട്ട് പാർട്ട് 1 പാർട്ട് 2 വർക്കൗട്ടാണ്. അതിൻ്റെ ജമ്പിങ് ജാക്സ് അവോയ്ഡ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള അമ്മമാരല്ല ഡെലിവറി കഴിഞ്ഞവർ എപ്പോൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. നോർമൽ ഡെലിവറിയാണ് നിങ്ങൾ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു 5-6 നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, കുഴപ്പമില്ല. കാരണം എൻ്റെ ഡോക്ടർ എൻ്റെ സി സെക്ഷൻ ആയിട്ട് പോലും എന്നോട് യോഗയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്നും കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. പക്ഷേ ജമ്പിങ് ജാക്സ് ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ഒരു 8 ഒരു 10 അല്ലെങ്കിൽ ഒരു 1 ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതുപോലെ വെയിറ്റ് ട്രെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മൾ ഒത്തിരി വെയിറ്റ് ഒന്നും എടുത്ത് പൊക്കുന്നത് ഈ ഒരു സമയത്ത് അത്ര നല്ലതല്ല. പിന്നെ നമ്മൾ ഒത്തിരി സ്ട്രെയിൻ നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിനൊന്നും കൊടുത്തുകൂടാ. അപ്പോൾ ഒരു ബേസിക് ലെവലിൽ പോവുക, മീഡിയം അല്ലെങ്കിൽ ഒരു ലോ പേസ് വർക്കൗട്ട് ആയിരിക്കും എപ്പോഴും സേഫ്. അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കുക, ബോഡി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക, വർക്കൗട്ട് ചെയ്യുക, ഹെൽത്തി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൺസേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ ഇന്റർമീറ്റന്റ് ഫാസ്റ്റിംഗ് ചൂസ് ചെയ്യുക. ഇന്റർമീറ്റന്റ് ഫാസ്റ്റിംഗ് ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പറഞ്ഞൊരു ഫോൾ പ്ലേലിസ്റ്റ് ഉണ്ട്, അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ എല്ലാവരും അവരുടെ വെയിറ്റ് ലോസ് ജേർണി വെയിറ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.